മ്പി സാർ ഞാനിപ്പോഴും സാറിനെ ആദ്യമായിട്ട് കണ്ടത് ഓർക്കുകയാണ് തുവാന തുമ്പികളുടെ റെക്കോർഡിങ്ങിന് വേണ്ടി മദ്രാസിലെ പാം ഗ്രൂവില് ട്യൂൺ ഇട്ടതിന് ശേഷം അതിൽ രചന എഴുതുവാനായിട്ട് സാർ ആദ്യമായിട്ട് വരുന്നതും ഞാനും ശ്രീ പെരുമ്പാവൂ രവീന്ദ്രനാഥും പത്മരാജൻ സാറും ശ്രീ ഗാന്ധിമതി ബാലനൊക്കൊപ്പം എത്രയോ സമയം അവിടെ ചെലവഴിക്കുന്നതും ഒക്കെയാണ് എൻ്റെ മനസ്സിലുള്ളത് മലയാള സിനിമ സംഗീതത്തില് ശ്രീ വയലാറിനോടും ശ്രീ പി ഭാസ്കറിനോടൊപ്പം അവരിൽ നിന്ന് വളരെ പ്രായം കുറഞ്ഞതാണെങ്കിലും വളരെ സമ്പുഷ്ടമായ രചനകൾ കൊണ്ട് ധന്യമാക്കിയ ഒരു വ്യക്തിയായിട്ടാണ് ശ്രീകുമാരൻ നബി സാറിനെ ഞാൻ കാണുന്നത് ഒരു വലിയൊരു ഗാനരചയിതാവ് മലയാളത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു ഗാനരചയിതാക്കളിൽ ഒരാളെന്നുള്ള രീതിയിലും ഒരു കവി എന്നുള്ള രീതിയിലും എൻ്റെ സംഗീത കരിയറിൻ്റെ തുടക്കത്തിൽ എന്നെ സഹായിച്ചിരിക്കുന്ന മനോഹരങ്ങളായ ഏതാനും ഗാനങ്ങളിലൂടെ എൻ്റെ കരിയറിലേക്കും കടന്നു വന്നൊരു വ്യക്തി എന്നുള്ള രീതിയിലും നിർഭയത്വത്തോടു കൂടി തനിക്ക് തോന്നുന്നത് എന്തും ആരോടും പറയുവാനുള്ള ആ ഒരു വ്യക്തിത്വത്തിൻ്റെ പേരിലും ഒക്കെ ഞാൻ ശ്രീകുമാരൻ തമ്പി എന്ന ഗായ എന്ന ഗാനരചയിതാവിനെ എന്ന കവിയെ എന്ന വ്യക്തിയെ വളരെ ആരാധിക്കുന്നു സ്നേഹിക്കുന്നു രവീന്ദ്രൻ ആദ്യം എൻ്റെ അടുത്ത് പാടാൻ ചാൻസ് ചോദിച്ച് വന്നിട്ടുണ്ട് കുളത്തുപിടി രവിയായിട്ട് അപ്പോൾ അന്ന് ഈ പറഞ്ഞതുപോലെ യേശുദാസും ജയചന്ദ്രനും ബ്രഹ്മാനന്ദനും മാറി മാറി പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരെ മാറ്റി നിർത്തിയിട്ട് രവിക്ക് പാട്ട് കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അത് എനിക്ക് നല്ല പടങ്ങ് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെ രവി അത് റിയലൈസ് ചെയ്തിട്ട് ഡബ്ബിങ്ങിന് വന്നു പിന്നെ എൻ്റെ പടങ്ങളിൽ എല്ലാ പടങ്ങളിലും ഡബ്ബിംഗ് ഒരു ചെറുപ്പക്കാരൻ്റെ ശബ്ദം ഡബ് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ രവിയെ വിളിക്കും അങ്ങനെ രവിയെ ആദ്യം ഞാൻ പരിചയപ്പെടുന്ന നിർമ്മാതാവും സംവിധായകനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റും നിലയിലാണ് അത് കഴിഞ്ഞിട്ട് ആദ്യം സിനിമയിൽ വന്നതിന് ശേഷം ഞങ്ങൾ ആദ്യമായിട്ട് ഉന്നയിച്ച് പ്രവർത്തിക്കുന്നത് സിനിമയിലല്ല അപ്പോൾ ഞാൻ പതുക്കെ സിനിമയിൽ നിന്ന് സിനിമാഗാനയിൽ നിന്ന് കുറച്ച് പിന്നോക്കം മാറി തുടങ്ങുമ്പോൾ രവീന്ദ്രനെ കാണുമ്പോഴൊക്കെ പറയുമ്പോൾ സാറിങ്ങനെ എഴുതാതിരുന്ന ഞാനെന്ത് ചെയ്യും ഞാനെപ്പോഴാണ് സാറിനെ വിളിച്ച് വർക്ക് ചെയ്യുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് യേശുദാസ് എന്നെ വിളിച്ചു പറഞ്ഞു തരംഗണിക്ക് വേണ്ടി ഈ ഓണപ്പാട്ട് തമ്പി ഓണത്തിന് തമ്പി പാട്ട് എഴുതണം എന്ന് പറഞ്ഞപ്പോൾ ഒരു അദ്ദേഹം ഒരു സംഗീത സംവിധായൻ എൻ്റെ പേര് പറഞ്ഞു ഇദ്ദേഹം ആയാലോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു രവീന്ദ്രനായാലോ അങ്ങനെയാണ് ഈ ഉത്രാട പുതിലാമേവ എന്ന് തുടങ്ങുന്ന പാട്ടുകളൊക്കെ ഉള്ള എന്നും ചിരിക്കുന്ന സൂര്യൻ്റെ ചങ്കതിർ ഇന്നത്തെ സന്യതയാർന്നു എന്ന പാട്ടൊക്കെയുള്ള അത് എല്ലാ പാട്ടുകളും ഹിറ്റാണ് അത് അനുഹൃദയ പൂത്താലെന്നുറയെ മലർ മലർവാരി നിറച്ചു ഒരു ഒരു നുള്ള് കാക്കപ്പൂ കടം തരും പിന്നെ ഓരോ പിന്നെ രണ്ടാം കൂടെ ഞങ്ങൾ ചെയ്തു രണ്ടാമത് ഒരു ഓണപ്പാട്ടുകൾ ചെയ്തു പിന്നെ പൊന്നോണ തനുങ്കണി എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് മുടിപ്പൂക്കൾ വാടിയാലും തോമന് പാതിരാമയക്കത്തിൽ പാട്ടൊന്ന് കേട്ടൻ അതൊക്കെ അതിന് അത്തരം പാട്ടുകളാണ് പിന്നീട് എൻ്റെ രണ്ട് പടങ്ങളിൽ വെളിച്ചുപുളികെട്ടുകലും യുവജനോത്സവത്തിൽ രവീന്ദ്രൻ സംഗീത സംവിധാനം ആക്കിയാൻ എൻ്റെ രണ്ടു പടങ്ങൾ സംഗീതം ചെയ്തു അത് നല്ല പാട്ടാണ് പാടാൻ നമുക്ക് പാടാം ഇന്നും എൻ്റെ കണ്ണൂരിൽ പാട്ടൊക്കെ ഭയങ്കര